ദേശീയ പ്രക്ഷോഭം ഭാരത് ബന്ദായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പാർട്ടിയും പ്രത്യേകമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും യുവാക്കൾ അക്ഷമരാണ്. അവർ വലിയ തോതിൽ പ്രക്ഷോഭം നടത്താൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ കേന്ദ്രത്തിന് ഒരൊറ്റ കാര്യമേ ചെയ്യാൻ കഴിയുകയുള്ളൂ, വിവാദമായ ഈ പ്ലാൻ ഉപേക്ഷിക്കുക. അഗ്നിപഥ് സ്കീം യുവാക്കളുടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്നതാണെന്നും അവരുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്നതാണെന്നും വിദഗ്ധർ പറയുകയുണ്ടായിരിക്കുന്നു. എന്നാൽ ഈ സ്കീമിന്റെ ഭാഗമായി ചെന്നാൽ വലിയ ആനുകൂല്യങ്ങളും സമ്പാദ്യവും നേടാം എന്ന വലിയ രീതിയിലുള്ള ടാഗോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്രം ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. അഗ്നിപഥ് സ്കീമിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ തീവണ്ടി ഗതാഗതം പൂർണ്ണമായും ചില മേഖലകളിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ബംഗാളിലും ബീഹാറിലും ഒക്കെയുള്ള ട്രെയിനുകൾ ഭാഗികമായോ പൂർണ്ണമായോ റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനെ കോൺഗ്രസ് കൃത്യമായി പറയുന്നത് ദേശീയ തലത്തിൽ മഹാത്മാഗാന്ധി എങ്ങനെയാണോ അണികളെ എല്ലാ ദേശത്തുള്ളവരെയും ഉത്തേജിപ്പിച്ചത് അതുപോലെ ഒരു പ്രക്ഷോഭമാക്കി കോൺഗ്രസ് മാറ്റിയിരിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തുള്ള യുവാക്കളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ചേർന്ന് നിന്ന് സമരം നടത്താൻ വേണ്ടിയുള്ള ഒരു വേദി ഒരുക്കുമെന്നും കാർഷിക സമരത്തിൽ എങ്ങനെയാണോ മോദിയെ മുട്ടുകുത്തിച്ചത് അതുപോലെ തന്നെയായിരിക്കും ദേശീയ പ്രക്ഷോഭത്തിലൂടെ ഇവിടെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മുട്ടുകുത്തിക്കുക എന്നുമാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൂടുതൽ കൂടുതൽ പോരാളികൾ മുൻനിരയിൽ ചേരുന്നത് ഏറ്റവും വലിയ കരുത്ത് പകരുമെന്നും പുനർവിചിന്തനത്തിന് സമയമായിരിക്കുന്നെന്നും ഭരണം കിട്ടി എന്ന് വിചാരിച്ച് എന്തും ചെയ്യാം എന്നുള്ള വിചാരത്തിനുള്ള കൃത്യമായ മറുപടി കൂടിയാണ് എന്നും പറയുന്നുണ്ട്. അഗ്നിപഥ് സ്കീം കാരണം യുവാക്കളുടെ പ്രതീക്ഷ തന്നെ നശിക്കുന്നുവെന്നും യുവാക്കൾക്ക് പലപ്പോഴും വേക്കൻസികൾ നിരത്തപ്പെടുന്നില്ല, പകരം ഇത് ശാശ്വതമായൊരു പരിഹാരം പോലും അല്ല അവരുടെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. താൽക്കാലികമായി 4 കൊല്ലം മാത്രം പോകാൻ ഇതെന്താണ് പിക്നിക്കാണോ എന്ന് വിദഗ്ധർ ചോദിക്കുന്നുണ്ട്. മേജർ രവി അടക്കമുള്ള നിരവധി സൈനികരായിരുന്ന വ്യക്തികൾ എടുത്തു ചോദിക്കുന്നുണ്ട് ഈ അഗ്നിപഥ് സ്കീം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന്. പാരാമിലിറ്ററി ഫോഴ്സിൽ 10% സംവരണം കൊടുക്കും ഈ ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർക്ക് എന്ന് വെറുതെ പറയാം എന്നുള്ളതല്ലാതെ അതിന് സാങ്കേതികമായ വലിയ രീതിയിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന സംഗതികളോ ഇല്ല. ഇവിടെയാണ് അഗ്നിപഥ് സ്കീമിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആശങ്ക യുവാക്കൾക്കിടയിൽ പടരുന്നത്. അതുകൊണ്ട് തന്നെ ദേശഭേദമന്യേ എല്ലാവരും ഈ കാര്യത്തിൽ യോജിച്ചു നിൽക്കണം എന്നാണ് കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്കീമുകൾ മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ, ജനങ്ങൾ കൂടുതൽ പട്ടിണിയിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് അനന്തര കാലത്ത് ജനങ്ങളുടെ സമ്പാദ്യം കുറയുകയും കുറച്ചധികം ആളുകളുടെ കയ്യിലെ പണം ഇരട്ടിയിലധികമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. കുറച്ചധികം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാർ അവർക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുന്നു. അതിന്റെ ഭാഗമായി അവരെ ചൂഷണം ചെയ്യുന്നതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ടാണ് യുവാക്കൾ ഇപ്പോൾ അക്ഷമരായിരിക്കുന്നത്. അവർക്ക് കൂനിൽമേൽ കുരു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇതുകൂടി അടിച്ചേൽപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭം ഒരുപക്ഷെ പാർലമെന്റിലേക്കും വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പാർലമെന്റിൽ ഈ കാര്യങ്ങൾ അടിയന്തരമായി സഭ ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യണം എന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്.